ബാക്കിയുള്ളവൻ ഇവിടെ ഉറക്കമില്ലാതായിട്ട് 9 വർഷങ്ങൾ കഴിഞ്ഞു. എങ്ങനെയാ മനസമാധാനത്തോടെ ഉറങ്ങണ്ടേ ഞാൻ? എനിക്ക് ഉറക്കം കിട്ടണമെങ്കിൽ നീ ഗോപനെ കണ്ടെത്തണം. എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിലോട്ട് കിട്ടണം. സുരേഷേട്ടാ, എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. വിഷമിക്കാന്നില്ലല്ലോ, അമ്മക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഇവിടെ എത്തും. അതൊന്നല്ല, അമ്മ ആശുപത്രിയിലായ വിവരം നമ്മൾ അച്ഛനെ അറിയിച്ചില്ലല്ലോ. ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ. ദേ, അച്ഛനെ അറിയിക്കണ്ട, വിഷമിപ്പിക്കരുതെന്ന് അമ്മ പറഞ്ഞതല്ലേ. ഇനിയിപ്പോ അറിയിച്ച അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടും, അതുറപ്പാ. ഒന്ന് പോ സ്മൃതി. പാവം, എനിക്ക് അമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് സങ്കടം വരിക. ഇതിനൊക്കെ കുറ്റം പറയേണ്ടതേ ആ സൂര്യചേട്ടനെയും ദീപ്തിയൊക്കെയാ. കുറച്ചു ദൂരം നടക്കുമ്പോ വെയിൽ കൊള്ളുമ്പോ ആർക്കാണെങ്കിലും ഇതൊക്കെ പറ്റും. ഒരു ചെറിയ തരാർക്കം അത്ര തന്നെ. അമ്മ എന്തിനെങ്ങനെയൊക്കെ ഒരിക്കലും കിട്ടാത്ത ചില സാധനങ്ങൾക്ക് വേണ്ടി കുട്ടികൾ വാശി പിടിക്കാറുണ്ടല്ലോ, അതുപോലെ ഇപ്പൊ അമ്മയുടെ കാര്യം. ഗോപേട്ട് ഇവിടെയൊന്നുമില്ല, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ തിരക്ക് നടക്കുന്നത്? എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അമ്മേ, അമ്മ പോയി കിടക്ക്, റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ. അമ്മ അതും ഇതും ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ വിശ്രമിക്ക്. വിശ്രമിക്കാനോ? ഞാനോ? എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിലോട്ട് കിട്ടുന്ന അന്നേ ഞാൻ വിശ്രമിക്കൂ. ഇത്രയും കാലവും ഞാൻ വിചാരിച്ചത് നിങ്ങൾ രണ്ടുപേരും അവനെ കൊണ്ടുവരുമെന്ന. ഇപ്പൊ എനിക്കതിൽ വിശ്വാസം ഇല്ല. എന്തിനാ? ഗോപനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ നിങ്ങളിൽ ആരെങ്കിലും അവനെ അന്വേഷിക്കാനെങ്കിലും തയ്യാറായോ? എനിക്കിപ്പോ സംശയം എന്റെ മുന്നിൽ നിങ്ങൾ രണ്ടാളും നാടകം കളിക്കുകയാണോന്ന്. നിങ്ങളുടെ ഈ കണ്ണീരും സങ്കടമൊക്കെ എന്റെ മുന്നിലുള്ള അഭിനയാണോന്ന്. സ്വന്തം ചോരയല്ലേ, നിന്റെ ഏട്ടനുമല്ലേ, എന്തിനാ അവനെ വിഷമിപ്പിക്കുന്നത്? നിന്റെ കുഞ്ഞിനെ അവൻ എടുത്തോട്ടെ, നന്നായി അവൻ വളർത്തുന്നൊക്കെ ആലോചിച്ചിട്ടാണോ എന്നൊക്കെ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടോ? അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ അമ്മേ? അമ്മ പറയുന്നാലും കാര്യമില്ല, അതില്ല. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവവും മറ്റും ഒക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെയേ തോന്നുള്ളൂ. നിങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് വേണം. ഗോപൻ ഈ നാട്ടിൽ തന്നെ എവിടെയോ ഉണ്ട്, അവനെ കണ്ടെത്ത ഞാൻ. എന്റെ കുഞ്ഞിനെ ഞാൻ കാണാതെ ഞാൻ ഈ മണ്ണ് വിട്ടു പോകുന്ന നിങ്ങൾ ആരും വിചാരിക്കണ്ട.
ഏട്ടാ, അമ്മ ഇത്ര ഉറപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഗോപേട്ട നാട്ടിലുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചൂടെ? ഇല്ല, ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അമ്മയോട് അത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യ? എന്താ ഇത്? ആരാ ഇതൊക്കെ ചെയ്തത്? ഞാനത് ചെയ്തത്. ഇതാണ് ഓൾ ഡോക്യുമെന്റ്സ്. ധീരുവിനോട് കള്ളം പറഞ്ഞാലേ ഞാൻ കണ്ടുപിടിക്കുമെന്ന് അച്ഛൻ അറിയില്ലേ? എനിക്ക് വാങ്ങിച്ചു തന്ന പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ പെട്ടിയില്. എന്താ പരിപാടി? ഹോബിയാണോ? അങ്ങനെ ഇതൊന്നും ഇനി സൂക്ഷിച്ചു വെക്കണ്ട. കുറച്ച് ഞാനും ആൻ ചേച്ചി ആര്യൻ ചേട്ടനും എടുത്തു. കണ്ടില്ലേ ഇത്? മുമ്പ് ഇങ്ങനെ ഒരെണ്ണോ എനിക്ക് ഉണ്ടായിരുന്നത്? ഞാൻ എറിഞ്ഞു പൊട്ടിച്ച് ഓർക്കുന്നുണ്ടോ? നിന്നെ ഞാൻ ഇന്ന് ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ എടുത്തേ? വിട, ഒന്നും ചെയ്യണ്ട. എന്തിനാ ദേഷ്യപ്പെടുന്നത്? അച്ഛനും അമ്മയും വാങ്ങിച്ച സാധനങ്ങളല്ലേ ഞാൻ എടുത്തത്? ഇതൊക്കെ ഒടുക്കം എനിക്ക് തന്നെയല്ലേ തരുന്നത്? അതോ മറ്റാർക്കെങ്കിലും കൊടുക്കാനാണോ സൂക്ഷിച്ചു വെക്കുന്നത്? നിനക്ക് മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്നുകൂടെ മേടിക്കുന്ന ഒരു ശീലമാ. നീ പറഞ്ഞില്ലേ ഒരു ഹോബി? അത്രേ ഉള്ളൂ. അതെന്തിനാ എന്നോട് മറച്ചു വെച്ചത്? ജേഴ്സി വാങ്ങിച്ചപ്പോ കള്ളം പറഞ്ഞു ആര്യൻ ചേട്ടന് വാങ്ങിച്ചതാന്ന്. എനിക്ക് സംശയമുണ്ടായി. അച്ഛൻ ജേഴ്സി ഈ പെട്ടിയിൽ വെക്കുന്നത് ഞാൻ ഒളിച്ചു നിന്ന് നോക്കി. ആര്യൻ ചേട്ടനെയും ആൻ ചേച്ചിയും കൂട്ടി പെട്ടി തുറന്നപ്പോഴല്ലേ നിധി കണ്ടത്? വല്ലാത്തൊരു ഹോബി തന്നെ ഇത്. ഇനി ഈ ഹോബി വേണ്ട. വാങ്ങിച്ച സാധനങ്ങളെ എനിക്ക് തന്നാ മതി, സൂക്ഷിച്ചു വെക്കണ്ട കേട്ടോ. ഇതിന്റെ പേരിൽ അവനെ വഴക്ക് പറഞ്ഞ് ഇനി അവൻ എന്തെങ്കിലും സംശയം തോന്നും. അത് വേണ്ട. എന്നാലും ഇത് അല്ലെങ്കിലും നമ്മുടെ മകനു വേണ്ടി എന്തിനാ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്? അവന് നമ്മൾ കൊടുക്കുന്നൊന്നും വേണ്ട. കൊടുത്തയച്ച സ്വീറ്റ്സും വാങ്ങിയില്ല അവൻ. നമ്മൾ അവനെ കാണാൻ ചെന്ന നമ്മുടെ മേൽ കളറ് വെള്ളം സ്പ്രേ ചെയ്യുന്ന ധീരവനോട് അവൻ പറഞ്ഞയച്ചു. ധ്യാൻ ഇപ്പൊ നമ്മൾ അച്ഛനും അമ്മയല്ല, ശത്രുക്കളാ. നമ്മളെ കുറിച്ചുള്ള കള്ളക്കഥകളൊക്കെ അവന് പറഞ്ഞു കൊടുത്തു കാണും ഗോപേട്ടന് വേണ്ടി. ആ കഥയിൽ നമ്മൾ ശത്രുപക്ഷത്തായിരിക്കും. അത് അവന്റെ മനസ്സിലും കാണാം. സമയമാവട്ടെ, എല്ലാം കലങ്ങിത്തെളിയും. അവൻ നമ്മുടേതാവും.
ഇത്രയും കാലം നമുക്കവന് കൊടുക്കാൻ കഴിയാത്തതൊക്കെ അവന് കൊടുക്കണം. സ്നേഹം മാത്രമല്ല, നമ്മൾ ധൈര്യവന് കൊടുത്തത് എന്തോ അതൊക്കെ. ഇനിയും നമ്മൾ ഒന്നായിട്ട് വാങ്ങിക്കണ്ട, പതിവ് തെറ്റിക്കണ്ട, എല്ലാം രണ്ടെണ്ണം തന്നെ ഇനിയും വാങ്ങിക്കണം. കാരണം നമുക്കൊരു മകനല്ലല്ലോ, രണ്ട് മക്കളാ. അയ്യോ, ഒറ്റ ദിവസം കൊണ്ട് അമ്മയുടെ കോൽ അങ്ങ് കെട്ടുപോയി. ഒറ്റ ദിവസം കൊണ്ടല്ലല്ലോ, ഗോപനെ കണ്ട മുതൽ ഞാൻ അവനെയും തേടി നടക്കല്ലേ. അല്ല, ഗോപേട്ടനെ കണ്ടു എന്ന് അമ്മ ഇത്ര ഉറപ്പിച്ചു പറഞ്ഞിട്ടും എന്താ ഇവിടെ ആരൊന്നും വിശ്വസിക്കാത്ത? അച്ഛൻ പോലും അമ്മ പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടേ ഇല്ല. ആ, അത് തന്നെയാ ഞാനും ആലോചിക്കുന്നേ. ചിലപ്പോഴേ അമേരിക്കയിലാന്ന് ദീപ്തിയുടെ കയ്യിലെ തെളിവ് കാണും, അതായിരിക്കും വിശ്വസിക്കാത്ത. എടി, എന്നാലും ഞാൻ അവനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഇവിടെ ആരും അന്വേഷിക്കാത്തതെന്താ? ഇവരെല്ലാം ഈ അന്വേഷിക്കുന്നു വെറുതെ കള്ളം പറയുന്ന, അല്ലാതെ ആരോട് അന്വേഷിക്കുന്നൊന്നുമില്ല. ഇന്ന് ഞാൻ റോഡരികിൽ വീണു, ഇതുപോലെ നാളെ എവിടെയെങ്കിലും വീണു മരിച്ചു പോവായിരിക്കും. എന്നാലും ഞാൻ അന്വേഷിക്കും. എന്റെ കണ്ണടയുന്നതുവരെ ഞാൻ എന്റെ കുഞ്ഞിനെ അന്വേഷിക്കും. അമ്മയ്ക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അമ്മ തന്നെ അയാളെ കണ്ടുപിടിക്കണം. അമ്മ വിചാരിച്ച നടക്കും, ഇവിടുത്തെ പോലീസുകാരിയെക്കാളും വലിയ പോലീസുകാരി അല്ലേ അമ്മ. അല്ല അമ്മേ, ഗോവേട്ടൻ താമസിച്ചിരുന്ന പഴയ വീട്ടിൽ അമ്മ ചെന്ന് അന്വേഷിച്ചോ? ഞാൻ അവിടെയൊക്കെ പോയി അന്വേഷിച്ചാ, അവിടെ എങ്ങും അവനില്ല. വേറെ ആരും അവിടെ ഇപ്പൊ താമസിക്കുന്നേ. അല്ലെങ്കിലേ ഗോപേട്ടന്റെ പഴയ ഫോട്ടോ ഇവിടെ ആരുടെങ്കിലും കൈ കാണും, അത് വെച്ച് നമുക്ക് പത്രത്തിൽ ഒരു അറിയിപ്പ് കൊടുത്താലോ, ഇന്ന ആളെ കണ്ടു കിട്ടുന്ന ആള് നമ്മൾ അറിയിക്കണമെന്ന് പറഞ്ഞ്. 9 വർഷത്തിൽ വന്ന മാറ്റം അല്ലേ കാണൂ, ഫോട്ടോ കണ്ട എന്തായാലും ആൾക്കാർ തിരിച്ചറിയും. അതൊന്നും ഇപ്പൊ വേണ്ട, പിന്നെ അതും ഇതിനെക്കാട്ടിലും വലിയ പ്രശ്നമാവും. അല്ലെങ്കിലേ നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം, അവര് കൊടുത്തോളും പത്രത്തിലെ ഫോട്ടോ ഒക്കെ. അതിപ്പോ ഇവിടത്തെ പോലീസുകാരെ അറിയിക്കാതെ അവിടെ കൊണ്ടേ കേസ് കൊടുക്കാൻ പറ്റൂ? അത് മാത്രമല്ല, നമ്മൾ കുഞ്ഞിനെ കൊടുത്തു എന്നുള്ള കാര്യം ഈ ലോകം മൊത്തം അറിയുകയും ചെയ്യും. എന്നല്ലേ, നമുക്ക് രഹസ്യമായി ഈ പ്രൈവറ്റ് CID ഏൽപ്പിച്ചാലോ, അവരാരും അറിയാതെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളു. കുറച്ച് കാശ് ചെലവാവുന്നേ ഉള്ളൂ, അമേരിക്കയിലാണെങ്കിൽ വരെ അവര് കണ്ടുപിടിച്ചോളൂ. വേണ്ട മീനാക്ഷി, അതൊന്നും വേണ്ട, ഞാൻ തന്നെ അവനെ കണ്ടെത്തും. സ്മൃതിയെ, എന്തമ്മേ? അതെ കുഞ്ഞെ, പണ്ടേ ഈ നമ്മുടെ ഈ ഗോപന്റെ കമ്പനിയിൽ സുഭാഷ് ജോലി ചെയ്തിരുന്നില്ലേ, ആ കമ്പനിയുടെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? ഗ്ലോബൽ ഇന്റർനാഷണൽ ട്രേഡിംഗ് കമ്പനി. ആ ഓഫീസ് എവിടെയാണെന്ന് നിനക്കറിയാവോ? കഴക്കൂട്ടത്ത.
ഇപ്പൊ അന്വേഷിക്കുന്നത്? ഏ, ഒന്നുമില്ല. ചെല്ലു മക്കളെ, പോക്കോ. കഴക്കൂട്ടം ഗോപൻ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനി തന്നെ കാണണം. അവിടെ ഒന്ന് അന്വേഷിക്കണം. ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉച്ചക്ക് കൃത്യസമയത്തിന് കഴിക്കണം. ഇന്ന് ഓഫീസിൽ അല്പം തിരക്ക് പിടിച്ച ദിവസമാ. ചിലപ്പോ ഞാൻ വരാൻ അല്പം വൈകും. ഏ, അതൊന്നും പറ്റില്ല. കുറച്ച് നേരത്തെ വാ, നമുക്ക് പുറത്തോട്ട് ഒന്ന് പോവാം. നീ കൊള്ളാലടാ, കൂട്ടിലടച്ചെന്നുള്ള പരാതി ഒഴിവാക്കാൻ വേണ്ടി പുറത്തൊക്കെ ഒന്നുകൊണ്ട് കറക്കി. അതൊക്കെ ഇപ്പൊ അവന് ശീലമായി. രസം പിടിച്ചു കഴിഞ്ഞ പിന്നെ അങ്ങനെയാണ്. അവന്ന് പോകുന്നില്ലേ? ഇല്ല, നമുക്ക് സൺഡേ പോവാം. സൺഡേ പകൽ മുഴുവൻ അടിച്ച് പൊളിച്ച് കറങ്ങാം. എന്നാ സംഭവിച്ചു? വാക്ക് മാറ്റാതിരുന്നാ മതി. സമയൂരിയുടെ സന്ധ്യ. അപ്പൊ ഞാൻ ഇറങ്ങണം. ഡാഡിക്ക് ഇതെന്ത് പറ്റി? ഇപ്പൊ വലിയ സന്തോഷത്തിലാണല്ലോ. ഡാഡി ഇത്രയും സന്തോഷിച്ച് ഓഫീസിലോട്ട് പോകുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പോനെ. മീനാക്ഷി, സ്വർണമാല കണ്ടോ? ആ, ഈ മാല നിനക്ക് ഞാൻ തരും. എന്റെ അമ്മേ, ദ രാവിലെ തന്നെ വിളിച്ചു വരുത്തി മനുഷ്യന്റെ ബോധം കെടുന്ന കാര്യങ്ങൾ വെറുതെ പറയല്ലേ. പകരം നീ എനിക്കൊരു കാര്യം സാധിച്ചരണം. അമ്മയൊന്ന് സഹായിക്കണം. എന്താ അമ്മേ? എന്ത് സഹായം വേണ്ടെന്ന് പറഞ്ഞാ മതി. ഗോപനെ കണ്ടെത്താൻ നീ എന്നോടൊപ്പം നിൽക്കണം. ഇതാണ് വലിയ കാര്യം. ഞാൻ അമ്മയുടെ കൂടെ തന്നെയുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാം അമ്മയാളെ. എനിക്ക് തീരെ വയ്യ, അതുകൊണ്ടാ ഇക്കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. ആദ്യം ഗോപൻ ജോലി ചെയ്തിരുന്ന കമ്പനി നീ പോണം. അവൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അയ്യോ, ഞാൻ എപ്പോ പോയെന്ന് ചോദിച്ചാ പോരെ. അമ്മ അല്ലെ ഇങ്ങ തന്നേക്കമ്മേ, അത് വിട്ടോണ്ട് അങ്ങ് പോയേക്കാം. ആദ്യം നീ അവിടെ ചെന്ന് ഗോപൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്ക. അല്ലമ്മേ, ഗോപേട്ടൻ അവിടെ ഇല്ലെങ്കിൽ ഈ മാല എനിക്ക് തരില്ലേ? അവൻ അവിടെ ഉണ്ടാകും എന്നുള്ളത് എന്റെ വെറും ഊഹം മാത്രമാണ്. അവനെ അവിടെ കണ്ടില്ലെങ്കിൽ എന്നും നീ അന്വേഷണം തുടരണം. നിനക്ക് സംശയമുള്ളിടത്തെല്ലാം അവനെ കണ്ടെത്തുന്നത് വരെ നീ അന്വേഷിക്കണം. കണ്ടെത്തി കഴിഞ്ഞാൽ ദേ ഈ സ്വർണമാല നിനക്ക് ഞാൻ തരും. അയ്യോ അമ്മേ, എനിക്ക് ടെക്സ്റ്റൈൽസിൽ പോണ്ടേ? അതാ പ്രശ്നം. തൽക്കാലത്തേക്ക് കുറച്ച് ദിവസം പോണ്ട. നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് ഞാൻ ദിവസം 500 രൂപ തരാം, നിന്റെ ചെലവിനുള്ള കാശ്. ഇവിടുന്ന് കെട്ടിപ്പറക്കി ആ തുണിക്കടയിൽ പോയിരുന്നാൽ ഇത്രയൊന്നും കിട്ടുന്നില്ലല്ലോ. അമ്മേ, കാശൊന്നൊരു പ്രശ്നമല്ല അമ്മേ, അമ്മയ്ക്ക് വേണ്ടി ഈ മരുമകൾ എന്ത് ത്യാഗവും ചെയ്യും. അമ്മേ, കാശൊന്നൊരു പ്രശ്നമല്ല അമ്മേ, അമ്മയ്ക്ക് വേണ്ടി ഈ മരുമകൾ എന്ത് ത്യാഗവും ചെയ്യും. ഞാനേ ഗോപേട്ടനെ കണ്ടെത്തും. ഈ സ്വർണമാല അമ്മ തന്നെ എന്റെ കഴുത്തിലിട്ടുതരുകയും ചെയ്യും. ഇത് നിനക്ക് ഇന്നത്തെ ചെലവിനുള്ള 500 രൂപ. പിന്നെ ഇക്കാര്യം ഇതിനകത്തുള്ള ആരും അറിയാൻ പാടില്ല. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാനാരോടും പറയൊന്നുമില്ല. പിന്നെ തുണിക്കടയിൽ പോകാതിരിക്കുമ്പോ സുരേഷേട്ടൻ ചോദിക്കും.
അത് പിന്നെ എന്തെങ്കിലും കള്ളത്തരം സുരേഷനോട് പറഞ്ഞോളാ. നീ ആദ്യം പോകേണ്ടത് ഗോപൻ ജോലി ചെയ്തിരുന്ന പഴയ ഓഫീസിലോട്ടാ. പിന്നെ സ്മൃതി നേരത്തെ ആ കമ്പനിയുടെ പേരും സ്ഥലവും ഒക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഉണ്ടമ്മേ, കൂടുതൽ അലയൊന്നും വേണ്ട. ഇന്ന് തന്നെ ഞാൻ ഗോപേട്ടനെ കണ്ടെത്തും, ഈ സ്വർണമാല കഴുത്തിൽ ഇടുകയും ചെയ്യും. ഗോപനെ കണ്ടെത്താൻ കുനിഷ്ഠികൾ മാത്രം അറിയാവുന്ന നിനക്കേ ഇത് പറ്റൂ. ഗോപനെ മീനാക്ഷി കണ്ടെത്തും. സൂര്യചേട്ടൻ ഇത് കണ്ടോ? നന്ദുവാണ് ധ്യാന്റെ കൂടെ ഉള്ളത്. ഈ ഫോട്ടോ ആരാ അയച്ചു തന്നത്? നന്ദു തന്നെ. അവൻ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നതാ. കാണാൻ പറ്റുമെന്ന് ചോദിച്ച് ഒരു മെസ്സേജും ഉണ്ട്. എന്തിന്? അവന് കുറ്റബോധം ഉണ്ടെന്ന് അറിയിക്കാനോ? എന്തോ അവനിൽ നമ്മളോടൊരു സഹതാപം കാണുന്നുണ്ട്. അവന് കുറ്റബോധമുണ്ട്. അവനെ വിശ്വസിക്കുകയും വേണ്ട, കാണുകയും വേണ്ട. ഫോണിലൂടെ നമ്മളുമായിട്ട് അടുക്കാൻ ശ്രമിക്കുക, നമ്മുടെ ഉള്ളറിയാൻ. ഗോപേട്ടനായിരിക്കും ഇതിൻ്റെ പിന്നില്. നമ്മളോട് സൗഹൃദം നടിച്ച് നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കണം. ധ്യാനിനെ നമ്മൾ കാണുവോ കോടതിയിൽ പോവോ എന്നൊക്കെ അവനെ ഉപയോഗിച്ച് അറിയാനായിരിക്കും പ്ലാൻ. അവന്റെ വലയിൽ വീഴരുത്. വക്കീല് മുഖാന്തരമുള്ള നീക്കങ്ങൾ അവൻ അറിയരുത്. സൗഹൃദം സ്ഥാപിച്ച അവൻ ചിലപ്പോ ഇവിടം വരെ വരാം. അമ്മയ്ക്ക് മുന്നിൽ പെട്ടാൽ ധ്യാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അമ്മ അറിയും. പിന്നെന്താ സംഭവിക്കാന്നൊന്നും ഞാൻ തന്നോട് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഫോണിൽ പോലും നന്ദുവായിട്ട് ബന്ധപ്പെടണ്ട. എനിക്കറിയാം, എങ്കിലും അവന്റെ ഈ സ്നേഹവും അടുപ്പവും ആത്മാർത്ഥമായി തന്നെയാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയല്ലെങ്കിൽ ധ്യാനിന്റെ ഫോട്ടോ അവൻ എനിക്ക് അയക്കില്ലായിരുന്നു. എങ്കിലും അവനെ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതില്ല. ഒരകലം നല്ലതാ. അല്ലെങ്കിലും ഈ ദുരന്തത്തിനൊക്കെ കാരണക്കാരനായ അവനോട് നമുക്ക് അടുക്കാൻ കഴിയുമോ? മാപ്പ് കൊടുക്കാൻ പറ്റുമോ? അറിയാഞ്ഞിട്ടല്ല ഇവൾക്ക് തന്റെ ഈ സ്വകാര്യ സ്വത്തിനെ പിടിച്ചെടുത്ത് അടക്കി പിടിക്കാൻ. എന്നാൽ എല്ലാറ്റിനും ഉണ്ടാകുമല്ലോ ക്ഷമയുടെ ഒരിടം. പക്ഷേ ഇനി അത് അവസാനിക്കുന്നു. സമവായത്തിന്റെ സമയം കഴിഞ്ഞു. ഇനി ആ കാഹളം മുഴങ്ങുന്നത് യുദ്ധത്തിനാണ്. ബന്ധുത്വമല്ല, ന്യായമാണ് ശത്രുവിനെ തീരുമാനിക്കുന്നത്. ധർമ്മം അധർമ്മത്തെ പരാജയപ്പെടുത്തും, അതുറപ്പാണ്.